എന്നെ മണ്ണാട്ട് ബഹനാൻ കത്തനാറാണ് മാമോദീസ മുക്കിയത്. അന്ന് മുതലേ തന്നെ മാതാപിതാക്കൾക്ക് അച്ഛനാക്കണം ആ പേരും വന്നതുകൊണ്ട് അച്ഛനാവക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. ഞാൻ 10-ാം ക്ലാസ് 16-ാമത്തെ വയസ്സിൽ പാസ്സായി. കീഴം സെന്റ് തോമസ് ഹൈസ്കൂളിലെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരുവനാണ്. 10-ാം ക്ലാസ് പാസ്സായതിന് ശേഷം വൈദിക സെമിനാരി പഠനത്തിനായിട്ട് മറ്റ് 3 പേര് ഈ സമീപ സ്ഥലത്ത് അടുത്തുണ്ടായിരുന്നു. ഒന്ന് അമ്മയുടെ ചിറ്റപ്പന്റെ ഇളയ പുത്രൻ മത്തായി, അമ്മയുടെ അമ്മായിയുടെ മകൻ പൗലോസ് എമ്മാച്ചൻ, കീഴം പറമ്പിൽ കുഞ്ഞുക്കുറുവിൻ്റെ മകളുടെ കല്യാണം കഴിച്ച ഷെമ്മാശൻ യാക്കോസ് എമ്മാശൻ, അങ്ങനെ 4 പേരും വൈദിക പഠനത്തിന് പോകാനായിട്ട് 10-ാം ക്ലാസ് പാസ്സായിട്ട് തീരുമാനിച്ചു. അവയോന്നിയ തീമോത്തിയോസ് മെത്രാപ്പോലിത്തായുടെ കൽപ്പനയോടുകൂടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഷെമ്മാശനോടൊപ്പം MD സെമിനാരിയാണ് അന്ന് വൈദിക സെമിനാരി. അവിടെ പോയി പ്രിൻസിപ്പാൾ വന്നിയ VK മാത്യൂസ് അച്ഛനെ കണ്ടു. അച്ഛൻ പിന്നീട് മന്ത്രിസഭയുടെ കാതോലിക്കയായി. ഈ പ്രിൻസിപ്പാൾ എന്നെ അഡ്മിറ്റ് ചെയ്യയില്ല എന്ന് പറഞ്ഞു. കാരണം പ്രായം തീരെ കുറവ്, ആള് പൊക്കത്തിൽ വളരെ കുറവ്, മറ്റുള്ളവർ സെമിനാരിയിലുള്ളവർ പ്രായം കൂടിയവരും വലിയ തടിയന്മാരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവസാനം കാതോലിക്ക ബാബായുടെ കൽപ്പന ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ചു. അങ്ങനെ കോട്ടയം കണ്ടിട്ടില്ലാതെ ഞാൻ മെത്രാന്മാരെയും കണ്ടിട്ടില്ല. MD സെമിനാരിൽ നിന്ന് നടന്ന് കോട്ടയം പഴയ സെമിനാരി CMS കോളേജിനടുത്തായിരുന്നു. അതിലേക്ക് ഞങ്ങൾ നടന്ന് പഴയ സെമിനാറിലെത്തി. അവിടെ ചെന്നപ്പോൾ ബാബാതിരിമേനി പരുമലയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ സെമിനാരി ആദ്യം കാണുമ്പോൾ വളരെ ആകർഷകമായി തോന്നി. കാരണം എൻ്റെ ആയുസിൽ 4 കെട്ട് മാളികയും ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത്. മാത്രവുമല്ല, ഈ 4 കെട്ടിനകത്ത് മുന്തിരി കയറി ഇങ്ങനെ പടന്ന് 4 മൂലയ്ക്ക്. മാത്രവുമല്ല, ഈ 4 കെട്ടിനോട് ചേർന്നാണ് പള്ളി. ആ പള്ളിയും ആ പരിസരവും ആറിൻ്റെ തീരവും ഒക്കെ വളരെ സന്തോഷം. നമുക്ക് വെച്ച് ഞാനതൊക്കെ കണ്ട് ആനന്ദിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയൊരു കൂട്ടമണി അടി വരുന്നത്. ഭയങ്കരമായിട്ട്, അതായത് 2 മണികളെ തൊട്ടടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് അടുത്തിട്ട് തന്നെ പിടിക്കാം, ഇങ്ങനെ കെട്ടി തന്നെ ഇങ്ങനെ ഇങ്ങനെ അടിക്കും. 2 മണി അടിക്കണം ഭയങ്കര. അന്നേരമാണ് ബാബാതിരുമേനി എഴുന്നള്ളതായിട്ട് കണ്ടത്. വലിയ പ്രതാപത്തോടുകൂടിയാണ് എഴുന്നള്ളത്. കാരണം 2 എമ്മാശന്മാർ അപ്പുറത്തും ഇപ്പുറത്തും കർത്തവപ്പായ ധാരികളായിട്ടാണ് തിരുമേനി വരുന്നത്. വന്നു കയറി മുറിക്കകത്ത് ചെന്നു തൻ്റെ ഉപ്പായം പുറങ്കുപ്പായമൊക്കെ മാറ്റിയിട്ടിട്ട് വരാന്ത 4 മണിക്ക് വരാന്തയിലേക്ക് ഇറങ്ങി. അപ്പോൾ സെമിനാരി മാനേജർ ഞങ്ങൾ വന്ന വിവരം അറിയിച്ചു. ഉടനെ തന്നെയാണ് കമൻ്റ് ഉണ്ടായത്, മുലകുടി മാറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ശരി, കൽപ്പന എഴുതാൻ പറഞ്ഞു. ഉടനെ കൽപ്പന എഴുതി അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ വീണ്ടും MD സെമിനാറിലേക്ക് പോയി. അതുവരെ നിക്കറുകാരിയായിരുന്ന ഞാൻ MD പോകുമ്പോൾ കോട്ടയം KK റോഡിൻ്റെ വശത്തുള്ള ഒരു വസ്ത്രാലയത്തിൽ കയറി 3 മുണ്ട് വാങ്ങി. കരയുള്ള മുണ്ടാണ്, എനിപ്പോഴും ഉറപ്പാണ്. അത് വാങ്ങി തന്ന് സെമിനാരിൽ ചെന്നാണ് ആദ്യമായി മുണ്ട് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ സെമിനാരിൽ ചെന്നു. ആദ്യത്തെ ഒരാഴ്ച ഹോം സിക്നസ് ഉണ്ടായി. ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ തിരിച്ചുപോയി, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ 3 കൊല്ലം സെമിനാരിയിൽ പഠിച്ചു.
സെമിനാരി പഠിത്തം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതിൻ്റെ എഴുത്തിൽ 1953 സമുദായ കേസ് മെത്രകക്ഷിക്ക് ദോഷമായിട്ട് വിധി ഉണ്ടായി. മാത്രവുമല്ല ഒരാഴ്ചയ്ക്കകം നടത്തി എടുക്കാനായിട്ടുള്ള പെറ്റീഷൻ അവർ ഹൈക്കോടതി കൊടുക്കുകയും ചെയ്തു. ഉടനെ തന്നെ സെമിനാരി ക്ലോസ് ചെയ്തു. സെമിനാരിയുടെ സാധന സാമഗ്രികളൊക്കെ കഞ്ഞിക്കുഴിയിലുള്ള പി സി ചെറിയാൻ്റെ ബംഗ്ലാവിലെ ഗോഡൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സകലതും. അങ്ങനെ അവിടെ പഠിത്തം നിർത്തി ഞങ്ങൾ ഞങ്ങളുടെ പ്രിൻസിപ്പാള് അന്ന് റംബാനാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നു. എല്ലാവരും പൊട്ടിക്കരഞ്ഞ്, ആ പിതാവും പൊട്ടിക്കരഞ്ഞു. അത് സീൻ വളരെ ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ വന്നപ്പോൾ ആ കൊല്ലം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഈ നാല് പേരും തിരുമേനി പറഞ്ഞു, കോളേജ് പോകാൻ, ഇനി സെമിനാറിലേക്ക് പോകണ്ട, നിങ്ങൾ ഇനി നേരെ കോളേജിലേക്ക് പോകാൻ. നാല് പേരും കോളേജ് ചേർന്നു. ഇൻ്റർമീഡിയറ്റാണ് അന്ന്. ഇൻ്റർമീഡിയറ്റിന് ഞങ്ങൾ ഹിസ്റ്ററി ഓപ്ഷൻ എടുത്ത പഠിച്ചത്. നാല് പേരും അത് തന്നെ. അതിൽ രണ്ട് പേര് ഇൻ്റർമീഡിയറ്റിനെ തോറ്റു. ഞാനും നെടുകുഴിൽ എൻ ഐ പോലോസ് എം മഹാജനും പാസ്സായി. എനിക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ഓണേഴ്സിന് പോകണമെന്ന് നമ്മുടെ കൊട്ടാരത്തുംകുടിയിലെ വർഗീസ് മാതി സാറ് പറഞ്ഞു. സാമ്പത്തിക പരാധീനത വരും എന്നുള്ളതുകൊണ്ട് അതിന് മുതിർന്ന ഓണേഴ്സിന് പോയി ലിറ്ററേച്ചയിൽ അഡ്മിഷൻ പഠിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അത് നടപ്പില്ലാന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരും എല്ലാവരും പഠിക്കാൻ അത് സാധ്യമാവില്ല എന്നാണ് സാമ്പത്തികം. അത് കാരണം ആ പരിപാടി ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ ചേർന്നു. അത് ചേർന്നിട്ട് അവിടെ താമസിച്ചു. അതോടുകൂടി ഉഴപ്പി പാസ്സാവും എന്നുള്ളൊരു തൻ്റെ ഇടം ഉണ്ടായിരുന്നു. അന്നേരം പാസ്സായി, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണാതി പാസ്സാവാനൊരു വിഷമമില്ല, പഠിച്ചാൽ മതിയായിരുന്നു. അതും പഠിക്കില്ലായിരുന്നു, ഒന്നും ഉഴപ്പാണ്. പാസ്സായി കഴിഞ്ഞതിന് ശേഷം 1957 പാസ്സായി. പള്ളിക്കേസ് നാരകത്തച്ഛനെ മുടക്കുകയും കോടതിയിൽ നിന്ന് നിരോധനം വരികയും ചെയ്തതോടുകൂടി പള്ളിയിൽ സമാധാനാന്തരീക്ഷം ഇല്ലാതെ വന്നു. പോലീസും പട്ടാളവുമായി പള്ളി തുറക്കാതെ കാവൽ നിന്നു. ഞാൻ വൈദിക സെമിനാരി പോയതുകൊണ്ട് എന്നെ ഇവിടുത്തെ പട്ടക്കാരനെ ആക്കരുത് എന്നുള്ളത് പുള്ളിനാട്ട് മൊത്തായ കത്തനാരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ 35 പേര്, 5 സ്ത്രീകളും 30 പുരുഷന്മാരും ഉൾപ്പെട്ട അൽപരെയും ചേർത്ത് 107 കേസ് എടുത്തു. മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്ന് ജാമ്യമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച നാരകത്തച്ഛൻ്റെ തവണ ആരും ചൊല്ലാതിരുന്നപ്പോൾ വേറെ അച്ഛൻ വന്ന് ചൊല്ലും എന്ന് വന്നതുകൊണ്ട് അതിനെ തടയാനായിട്ട് തലേദിവസം രണ്ടു കൂട്ടരും ഏറ്റുമുട്ടി. ഈ അങ്ങനെ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഞാൻ കണ്ടുപോലുമല്ല. ഞാനന്ന് വൈകുന്നേരം ഈ സംഘർഷത്തെ പറ്റി അറിഞ്ഞ് നാരകത്തെ അച്ഛൻ വീട്ടിലേക്ക് വന്നു. പള്ളിയിൽ നിന്ന് പള്ളിയിലാരുമില്ല. ഈ വിവരം അറിയപ്പെടുന്ന ഫോണൊന്നും ഇവിടെ ഇല്ല. അറിയിക്കാനായിട്ട് ഞാൻ മൂവാറ്റുപുഴ അരമനയിൽ പോയി. അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം ജാമ്യമുണ്ടല്ലോ, ഇനി എന്നെ കേസിന് പ്രതിയാക്കുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് ഏതാണ്ട് 9:30 ആയപ്പോൾ ബസ്സിൽ വന്ന് വണ്ണൂർ കവലക്ക, കിഴക്കെ കവലക്ക ഇറങ്ങി. ഇറങ്ങിയപ്പോൾ പോലീസിൻ്റെ വാഹനം അവിടെ കിടക്കണു. ആരോ പറഞ്ഞു പ്രതി ഒരാൾ ഇതേക്കണമെന്ന് ചൂണ്ടിക്കാട്ടു. എന്നെ
നല്ലൊരു സബ് ഇൻസ്പെക്ടറാണ് അറസ്റ്റ് ചെയ്തു പറഞ്ഞത്. അന്ന് എത്ര പ്രായം എത്രയായിരുന്നു? അന്ന് 16, 3, 19, 4, 23 വയസ്സ് ആ വരും. 16 വയസ്സും 3, 19 വയസ്സും അവിടെ പഠിച്ചു. 70 വയസ്സ് പറഞ്ഞാൽ ആള് എന്നാലും ഇത്രേ ഉള്ളൂ, ചെറുതാണ് ഇപ്പോൾ ഇത്രേ ഉള്ളൂ അന്നേരം പിന്നെ. അപ്പോൾ ഞാൻ ഒരു ഷർട്ടും ഒരു സ്ലാഗ് ഷർട്ടും ഇട്ടേക്കണേ, ബനിയനൊന്നുമില്ല. ഉടനെ ഈ സബ് ഇൻസ്പെക്ടർ എന്നെ കാണിച്ചു ഈ അറസ്റ്റ് വാറണ്ട് ചെയ്ത് കയറി. കയറിയപ്പോ അന്ന് പോലീസുകാരുടെ വേഷമൊക്കെ എന്നാ, നിക്കറാണോ? ആ ഇവിടം വരെ നിക്കറ്, നിക്കറാണ്. മറ്റേ കൂമ്പ തൊപ്പി സബ് ഇൻസ്പെക്ടർ തന്നെ. അവര് കൊണ്ടുപോയി പെരുമ്പാവൂർ ലോക്കപ്പിലിട്ടു. എന്നെ ലോക്കപ്പിൽ നിൽക്കാൻ പാടില്ല. എത്ര പേരുണ്ട് ലോക്കപ്പിൽ? ഞാൻ മാത്രം. ഓ, ഒറ്റയാണോ? ഒരാളെ ഒരാളെ കിട്ടില്ല, ബാക്കി ആരും കിട്ടിയില്ല. അതിനുമുമ്പ് അവരിങ്ങനെ വന്ന് തിരക്കി ആളുകളൊക്കെ പിടിക്കാനായിട്ട് പോലീസിന് കാശ് കൊടുത്തായിരുന്നു. അപ്പോൾ അവര് പോലീസിന് ദേഷ്യം വന്നാകുന്നതുകൊണ്ടുള്ള ഈ പോലീസ് സബ് ഇൻസ്പെക്ടർ നല്ല പ്രശ്നം മാറാടിക്കാരനായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ പോലീസുകാരനും ചെറായിക്കാരനും ഒരു കുര്യാക്കോസുണ്ടായിരുന്നു, റെഡ് കോൺസ്റ്റബിൾ. അയക്ക് നമ്മൾ തകർക്കണമെന്നാണ് പറയുന്നത്. വാശി അയാളെ ഈ സമുദായത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ ആളവിടെ എന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കി. അവിടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ രണ്ട് കീറപ്പായകത്ത് രണ്ട് കുടം, കുടത്തിൽ നിന്നാണ് നുറുങ്കുന്ന ഇങ്ങനെ വമിച്ചോണ്ടിരിക്കുക. ഈ മൂത്രം ഒഴിക്കാനായിട്ടാ കുടം വെച്ച നിൽക്കാൻ പാടില്ല, അവിടെ ഇരിക്കാനും പാടില്ല. ഞാൻ നെറ്റ് ആ വാതിലെ പിടിച്ച് അവിടെ നിന്നു നിന്ന് നിന്നും മടുത്തു. ആ സമയത്ത് മാടപ്പുറമ്പേൽ മാണിവർക്കിയും അപ്പച്ചൻ രാമനാട്ട് യോഗനാണ് ഈ മൂന്ന് പേര്. അവർക്കാണെന്നൊരു വാക്സുള്ള വണ്ടിയുണ്ട്, ഈ പ്രദേശത്തുള്ളൊരു വണ്ടിയുള്ളത് അവർക്കേ ഉള്ളൂ. അപ്പച്ചൻ അവിടുത്തെ അവരുമായിട്ട് അടുപ്പം കൂടുതലുണ്ടും. അമ്മ ഒരു പോലീസുകാർ തല്ലി കൊന്നെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അമ്മ. അപ്പച്ചൻ ഈ പള്ളിക്കേസിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അപ്പച്ചന് ഭയങ്കര വിരോധം. അങ്ങനെ ഏതായാലും അവർ മൂന്നുപേരും കൂടെ ആലുവ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ നിന്ന് എന്നെ മൈസൂരിലേക്ക് കൊണ്ടുപോണം ആലുവയിൽ. അപ്പൊ തന്നെ അന്നേരം കൊണ്ടുവന്നില്ല. അവര് 4 മണി വരെ അവിടെ എന്നെ നിർത്തി കഴിഞ്ഞിട്ട് എന്നെ ആ ഈ പോലീസുകാരുടെ ഈ കാറിൽ പോകാന്ന് പറഞ്ഞു. ബസ്സൊക്കെ ആയിട്ട് പോലീസിന്റെ വലിയ ബസ്. ആ നമ്മുടെ ലൈൻ ബസ്സൊക്കെ, ലൈൻ ബസ്, ലൈൻ ബസ്സൊക്കെ ഏറ്റിട്ട് അത് വരില്ല. എന്റെ ഷർട്ട് വരി വിലങ്ങ് വെച്ചു. വിലങ്ങ് വെച്ചത് മാത്രമല്ല, അവിടെ ചെന്നിട്ട് അവർ ആലുവയ്ക്ക് പോയി ആ ആലുവ സമനാരിയുടെ ഇപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കി അവിടെ നടത്തി. ആലുവയുടെ ആ അരമനയുടെ ഫ്രണ്ടിൽ കൂടെ നടത്തി കൊട്ടാരത്തിൻ്റെ കിഴക്കുവശത്തോടെ, അതായത് ആലുവ പാലസിൻ്റെ കിഴക്കുവശത്തോടെ വഴി പുഴയിലേക്ക് ഇറങ്ങണം. പുഴയുടെ അങ്ങേത്തെ അപ്പുറത്താണ് ഈ RDO അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് താമസിക്കുന്നത്. ആ താമസിക്കുന്ന വീട്ടിൽ ചെല്ലണം. അപ്പോൾ വള്ളം കയറി. അപ്പോൾ ഞാൻ വെറും മുണ്ട് മാത്രം, ഷർട്ടും മറ്റൊക്കെ പുള്ളിയുടെ കയ്യില, പോലീസിൻ്റെ കയ്യില്. 50 പൈസ എൻ്റെ പോക്കറ്റിലുള്ളത് ആകെ. അപ്പോഴത്തേക്കും എറണാകുളത്ത് നമ്മുടെ സമുദായ വക്കീൽ പാർപ്പിച്ചവിടെ എത്തി, സ്പോട്ടിലെത്തി. നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് സ്പോട്ടിൽ നമ്മുടെ നമ്മുടെ സമുദായത്തിലിരുന്ന MA Braga എന്ന് പറയുന്ന വക്കീൽ നേരെ സ്പോട്ടിലേക്ക് ഇത് അറിഞ്ഞു. ഇങ്ങനെ ഇമർജൻസി ഞാൻ ലോക്കപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ RDOയുടെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ ചെല്ലുമ്പോൾ പുള്ളി അവിടെയുണ്ട്. പുള്ളി പ്രസന്റ് ചെയ്തു. ജാമ്യം കിട്ടില്ല എന്നാണ്, കാരണം എനിക്ക് നല്ല അടുപ്പിന് ഇതുള്ളതുകൊണ്ട് വേറൊരു അടിക്കേസാണ് തോന്നേ. അതിന് 9 പേരാണ് പ്രതികൾ. ആ 9 പേരിലൊരാൾ ഞാനായതുകൊണ്ട് എന്നെ ഏതായാലും എന്നെ കണ്ടപ്പോഴും ജാമ്യം നേരെ ജാമ്യം തന്നു. പിന്നെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇപ്പം നമ്മുടെ ബാക്കിയുള്ള പ്രതികളെല്ലാം എറണാകുളത്താണ്. എറണാകുളത്തേക്ക് പോകാനുള്ള അന്ന് ഇവിടുന്ന് വന്നത് ഐസക്കും ഉണ്ടായിരുന്നു ജാമ്യം എടുക്കാൻ നേരത്തെ. അവിടെ ഞങ്ങളിവിടെ മറ്റ് റെയിൽവേ ട്രാക്കിൽ കൂടെ കാശില്ലാത്തതുകൊണ്ട് നടന്നു നേരെ എറണാകുളം വരെ. എവിടെ നേരെ ട്രാക്കിൽ കൂടെ നടന്നു. വിശന്ന് പൊരിഞ്ഞിട്ട് ഒരു കാര്യമില്ല.
എൻ്റെ കയ്യിൽ 50 പൈസ, അവൻ്റെ കയ്യിൽ ഒരു കൂടെയും ഇല്ലാതാണ്ട്. ഈ ഉള്ള പൈസയും കൊണ്ട് പോകുന്ന വഴിക്കണ്ട ഷാപ്പിൽ നിന്ന് കപ്പ കഴുകും വാങ്ങിത്തിരുന്നു. അങ്ങനെ ആലുവയ്ക്ക് ചെന്നു. എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് ചെന്ന് ആലക്കൽ കുര്യാക്കോസ് എന്ന് പറയുന്ന പുള്ളിയുടെ ഈ വക്കീലിൻ്റെ വീടിനടുത്ത് പുള്ളിയുടെ ക്വാർട്ടേഴ്സ്. പുള്ളിയൊക്കെ അവിടെ ജോലിയായി, സിനിമയുടേതാണ്ട്. ഒരു നേരത്തെ മുതലുള്ള നമ്മൾ അറിയണ പുള്ളി, അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിലാണ് നമ്മുടെ ക്യാമ്പ എല്ലാവരുടെയും. എത്ര നാളാ? ഇല്ല, ആള് ഉടനെ തന്നെ അപ്പോൾ തന്നെ സംഗതിയൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന ആളുകളൊക്കെ കണ്ടു, തിരിച്ചു പോന്നു. വീട്ടിൽ വന്നു. വീട്ടിലാണെങ്കിൽ ശകാരം തന്നെ, കാരണം പള്ളിക്കേസിലിടപെട്ടുകൊണ്ട് അമ്മയ്ക്കും അപ്പച്ചനും ഭയങ്കര വിരോധം. ഈ പള്ളിക്കേസ് 2 കൊല്ലക്കാലം നീണ്ടു നിന്നു. ആഴ്ചയിൽ അവധിക്ക് ആലുവയിൽ പോകണം. വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും തരില്ല. എനിക്ക് യാതൊരു വരുമാനവും ഇല്ല. നാരകത്തെ അച്ഛൻ 1 രൂപ തരും. ഓൺലി 1 രൂപി എല്ലാ മാസവും. ഇല്ല, ഈ ആലുവയ്ക്ക് പോകുന്ന സമയത്ത് 1 രൂപ വണ്ടിക്കൂലിക്ക് മാത്രം. അവിടെ നിന്ന് ഓണില്ല. പിന്നെ ഞാനീ കൊച്ചായതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ചായയൊക്കെ വാങ്ങി തരും. ബാക്കിയുള്ള 9 പേരിൽ ഈ 35 പേരിൽ 30 പേര് പെണ്ണുങ്ങൾ മാത്രം അവൾ ഒഴിവാക്കി വരണ്ടാന്ന്, ബാക്കി 30 പേരും. അങ്ങനെ 2 കൊല്ലം നടന്നു. കേസ് നമുക്ക് അനുകൂലമായി വന്നു. 1958 കേസ് നോക്കാനായിരുന്നു. അതോടുകൂടി ഏതാണ്ട് പൊതുവെ സമാധാനമായ നമ്മൾ 59 മാർച്ച് 5 ദേവലോകത്ത് വെച്ച് ഞാൻ ഷമ്മാസനായി. ആ ഷമ്മാസനാവുന്നേ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നാരകത്ത് മത്തായി എന്ന് പറയുന്ന ആള് ഒരു പെറ്റീഷൻ അയച്ചു. പട്ടം കൊടുക്കരുത്, ആള് കൊള്ളാരി താത്തവനാണ്, അങ്ങനെ ആനയാവുകയാണെന്നൊക്കെ പറഞ്ഞു. അത് പട്ടം കൊടുക്കേണ്ട തലേദിവസം അവിടെ കിട്ടി ദേവലോകത്ത്. അങ്ങനെ വായിച്ചു. മുറിമറ്റത്തിലെ കോലഞ്ചേരിയിലെ മുറിമറ്റത്തിലെ അച്ഛനെ കാണിച്ചു. അതേ ഒരു എഴുത്ത് ഞാൻ പറഞ്ഞത് വെറുതെ ആണെന്ന്. അങ്ങനെ ഏതായാലും പട്ടം തന്നു. അങ്ങനെ ഇവിടെ വന്നു. പിന്നെ 1900 കൂടെ താമസമാക്കി. മൂവാറ്റുപുഴ തിരുവേൻ്റെ കൂടെ താമസിച്ചു. കല്യാണാലോചന വന്നു. കല്യാണ ആലോചനയ്ക്ക് മുൻകൈ എടുത്തത് അമ്മായിയുടെ മകൾ മുത്തലത്ത്, ആ വല്യമ്മ ഒറ്റയിലും ബന്ധമാണ് മുത്തലത്ത്. ആ വഴിയിൽ അവർക്ക് ഈ മേരിക്കുട്ടിയുടെ അമ്മയ്ക്കൊരു അച്ഛനെ കൊണ്ട് മേരിക്കുട്ടിയെ കല്യാണം കഴിപ്പിക്കേണ്ടത്, ജമ്മാസനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തി നെടുമുള്ള അച്ഛൻ്റെ ഇത് പറഞ്ഞപ്പോൾ നെടുമുള്ള അച്ഛന് ജോലിയുള്ള ആളുകൾ മതി, അതുകൊണ്ട് പുള്ളി അത് ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാനും നമ്മുടെ പടലാട്ട അച്ഛനും വേറൊരച്ഛനുണ്ട്, വെള്ളിയമ്മാലിലെ അച്ഛൻ, ഞങ്ങൾ 3 പേരും വേറൊരാള് ആൽമനെ താമസമുണ്ട്, 4 പേരും കൂടെ കടാതി ചെന്നു. കടാതി ചെന്നപ്പോൾ മേരിക്കുട്ടി അവിടെ ഇല്ല, പാലക്കോട്ടിലേക്ക് പോയേക്കുമായിരുന്നു. അവിടെ നിന്ന് ഒരു തള്ളച്ചി അവിടെ ഉണ്ടായിരുന്നു, അതിനെ പറഞ്ഞോട്ട് ഉടനെ വന്നു കണ്ടു. ഞാനൊന്നും ചോദിക്കാം, പുഴ നീന്തി കിടന്നു വന്നു. പുഴയില് വെള്ളമില്ലോ, ഒന്നും പുഴക്കട വരുന്നില്ല. പുഴക്കട വന്നു, പെട്ടെന്ന് ഷോർട്ടേജ് കിടക്കാം, ആ മുടിക്കലിൻ്റെ അതിനെങ്ങനെ പെട്ടെന്ന് കിടക്കാം. അപ്പം അങ്ങനെ വന്നു കണ്ടു. ചോദിക്കാൻ ഒരു അക്ഷരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു, അവരാരും മിണ്ടിയില്ല. ചേ, അപ്പം അത് കാരണം ഞാൻ കണ്ടിട്ട് ഞാൻ ഓരോ ചെയ്തു. പിന്നെ ആ കല്യാണം ആലോചിച്ചു. അന്നേരത്തെ അങ്ങനെ ഒരു കല്യാണത്തെ പറ്റിയുള്ള വലിയ ഇതൊന്നുമില്ല, കാരണം സുഖമായിട്ട് ഇങ്ങനെ അലുവാലിക്കണമെങ്കിൽ മെത്രാൻ്റെ കൂടെ നടക്കണം, ആൾക്കാർ കാണും പോകും പോക്കും. അതിൻ്റെ ഇടയ്ക്ക് ആറ്റുവല്ലെ ചേട്ടൻ എന്നെ കാണാൻ വന്നു. ആറ്റുവല്ലെ എന്നെ കാണാൻ വന്നതല്ല, അല്ല ഇവർ ആളൊരു ചെമ്മാസനാണ്, ഏതാണ് പുള്ളിക്കറിയുമ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഏതാണെന്ന്. അപ്പോൾ കോർണാട്ട ഒരു അച്ഛനുണ്ട് വെളുത്ത്, അപ്പോൾ പുള്ളിയായിരിക്കും, പുള്ളിയെ കാണിച്ചു കൊടുത്തു. അവസാനം പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഏതായാലും പോകുമ്പോൾ ചിലപ്പോൾ കല്യാണം നിറച്ചെങ്കിൽ പുള്ളിയെ കാണണ്ടേ, അപ്പോൾ അത് കാരണം അവസാനം ഞാനാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്നു. പിന്നെ എന്നെ കാണാനായിട്ട് അമ്മായിപ്പനും
അമ്മായിപ്പൻ്റെ അളിയൻ കാര്യപ്പറ്റത്ത് അച്ഛനങ്ങട് മൂവാറ്റൂർ അരമനയിൽ വന്നു. അരമനയിൽ വരുമ്പോൾ ഒരു കൂട്ടം ഒരു പള്ളിക്കാർ ഒരു പെറ്റീഷനുമായിട്ട് മെത്രാച്ചനെ കാണാനായിട്ട് വന്നിരിക്കും. അവരുടെ പെറ്റീഷനിൽ പെറ്റീഷൻ്റെ കാര്യം നല്ല വെള്ളപ്പേപ്പർ, അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് തന്ന അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ഒപ്പ് ഒപ്പിട്ടത് ജാമാനകത്തുള്ള ഒരു പേപ്പറിൽ, രണ്ടുമൂന്ന് പേപ്പറിൽ മുഴുവൻ ഉപ്പ്. ഈ പേപ്പറിൽ ഒരു ഉപ്പുമില്ല അവരുടെ ആ പെറ്റീഷൻ എഴുതിയത്. അപ്പം ഇത് രണ്ടുങ്ങളും കണ്ടപ്പോഴും ഇത് ഒറ്റ നോട്ടത്തിൽ പറയാം, ഇത് കളവാണ്. ഇനി തിരുമേനി അവധത്തിൽ കണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞുകൊണ്ടാണ് അവർ കെട്ടാതെ കെട്ടി. ഞാൻ സംബന്ധിച്ചല്ല, ഞാൻ എഴുതില്ലാന്ന് പറഞ്ഞു. അന്നേരം ആണ് ഇവർ പെണ്ണ് കാണാൻ വന്ന്, അല്ല ചടങ്ങ് കാണാൻ. അപ്പോൾ അവർക്ക് ഞാനിതൊക്കെ പറയണ കേട്ടപ്പോൾ അവർക്ക് തോന്നി ആള് മോശക്കാരനൊന്നും അല്ലായിരിക്കും, കൊള്ളാലൊന്നും തോന്നി കാണും, എനിക്കറിയില്ല എന്നാണ്. ഞാനത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. അതുകൊണ്ട് പുത്താനും അതുകൊണ്ട് പറഞ്ഞു, അവർ രണ്ടുപേരും പോവുകയും ചെയ്തു. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ 1960 ഏപ്രിൽ മാസം 24 തീയതി, അതിനുശേഷം പഠിക്കാൻ പോകണം തീരുമാനിച്ചു. അഡ്മിഷന് വേണ്ടി ഭാഗ്യത്തിന് പത്തനാപുരത്ത് പുതിയ കോളേജ് തുടങ്ങി. അത് നമ്മുടെ കോളേജാണ്, ബി എഡ് കോളേജ്. നമുക്ക് അഡ്മിഷന് ബുദ്ധിമുട്ടില്ല, ഒരു മണ്ടത്തരം നമുക്ക് പറ്റി. ബാവാതിരുമേനോട് പറഞ്ഞെങ്കിൽ നമുക്ക് കാശ് കൊടുക്കാതെ പറ്റാൻ മതി. ഇത് നമ്മൾ കൊണ്ടുപോയി 500 രൂപ കൊടുത്തു. അത്യാവശ്യ സിനിമയുടെ കൽപ്പനപ്രകാരം 1000 രൂപ വേണമെന്നൊക്കെ പറഞ്ഞു. 500 രൂപ കൊടുത്ത് അഡ്മിറ്റ് ചെയ്തതോടെ ആ കൊല്ലം തന്നെ. അങ്ങനെ അവിടെ ചേർന്ന് ഒരെല്ലാം പഠിച്ചു വന്നു. ജോലിക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ച് നേരെ തിരുവനന്തപുരം സെൻറ്റർ പറഞ്ഞു. അപ്പോൾ പുത്തൻകുറിച്ചിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സൗകര്യമാണ്, പുത്തൻകുറിച്ചിൽ താമസിക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ശ്രേഷ്ഠനുമായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ശ്രേഷ്ഠൻ പറഞ്ഞു എൻ്റെ കൂടെ താമസിക്കാം, കാര്യം അമ്മ കൂടെ ഉണ്ടെങ്കിലും എൻ്റെ കൂടെ താമസിക്കാം, പുത്തൻകുറിച്ചിൽ ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ബാവാതിരുമേനി അന്നത്തെ ബസ്സിൽ കാതോലിക്ക ബാബ താല്പര്യം ഉണ്ടായിരുന്നു കണ്ടാൽ നിന്ന് തനിക്ക് പണി കിട്ടിയില്ല എന്ന് എന്നോട് ഇട്ട് ചോദിച്ചു. ഇല്ലാന്ന് എൻ്റെ സ്കൂളിൽ പണി തരാൻ പറഞ്ഞു. അവളെ വിളിക്കാന്ന് പറഞ്ഞു, മാനേജരെ ഉടനെ വിളിച്ചു, ഇയാൾക്ക് പണി കൊടുക്കാൻ പറഞ്ഞു. അവര് എന്നെ കൊണ്ടുവരക്കൊന്ന് വിടും എന്ന് തീരുമാനിച്ചു. കാശ് കൊടുക്കണ്ട, കൊണ്ടുവരക്ക് പോകണം. ഓ എന്ത് ദൂരെയാണ് കൊണ്ടുവരാം, കൊല്ലാപ്ര. ഞാൻ വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പുത്തം കുരിശത്തിന് 2000 രൂപ കൊടുക്കണം, അതെങ്ങനെയെങ്കിലും ഉണ്ടായി കൊടുക്കാമെന്ന് കൊടുത്താൽ അങ്ങനെ ഇരിക്കുമ്പോൾ ടെലിഫോൺ വന്നു. നേരെ ജോയിൻ ചെയ്തോളാം മുണ്ടക്കയത്തിനടുത്ത് 28. അങ്ങനെ 28 പോയി ജോയിൻ ചെയ്തു. ഒരു കുഴപ്പമില്ല, സുഖം. ഒരു ആരും നമ്മളെ വരെ കുതിര കയറാനില്ല. അങ്ങനെ ഒരു കല്യാണം പക്ഷേ ഭയങ്കര ദൂരം. നമ്മൾ കല്യാണം കഴിച്ചു 2 ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വരും, അങ്ങനെ ഉടനെ തന്നെ തലേദിവസം തന്നെ പോകും. 28 ഗ്രേസി മെമ്മോറിയൽ സ്കൂളായിരുന്നു അത്, പാലാമ്പടത്തിൻ്റെ പെങ്ങളുടെ വക. അവിടെ ഒരു കൊല്ലം കഴിഞ്ഞു. പിറ്റേ കൊല്ലം ആയപ്പോൾ ആ അവധിക്ക് കോലഞ്ചേരിൽ തിരുമേൻ്റെ കൂടെ പോയി. അന്വേഷിച്ചപ്പോൾ കോലഞ്ചേരിയിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായി. ഉടനെ തന്നെ തിരുമേനോട് പറഞ്ഞു, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ആ ജോലി ഒന്ന് മേടിക്കുന്നു. അങ്ങനെ പൈലിപ്പിള്ള ചേട്ടനോട് തിരുവേണി പറഞ്ഞു, എൻ്റെ ഈ ചമ്മാച്ചിനെ ഇവിടെ പണി കൊടുക്കണം, കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷേ അവരെന്നെ ഉരുട്ടി, കാരണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു 2000 രൂപ ചമ്മാച്ചിന് വേറെ പണിയില്ലേ, അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് 2000 രൂപ കിട്ടും, അതുകൊണ്ട് ഉടനെ അവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ച് 2000 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ 1500 രൂപ അഡ്വാൻസ് കൊടുത്ത് പിറ്റേ കൊല്ലം 62 കോലഞ്ചേരിയിൽ വന്നിട്ടാണ്. അങ്ങനെ കോലഞ്ചേരിയിൽ 1989 വരെ ജോലി ചെയ്തു. 1965 കാശീശാ പട്ടം ഏറ്റത്. അതുവരെ ചമ്മാശനായിരുന്നു, കാരണം ഈ 59 ചമ്മാശനായെങ്കിലും 59, 60, 61, 65 വരെ
പള്ളിയിൽ അതൊക്കെ ശരിയായ സമാധാനമായില്ല. 65 ജനുവരി 1 തീയതി പട്ടമേറ്റു. ഫെബ്രുവരി 2 തീയതി പരസ്യമായി കുർബാന അർപ്പിച്ചു. നാരകത്തച്ഛൻ്റെ വീതത്തിൽ കുർബാന അർപ്പിക്കുകയും വീടുകളിലെ ആവശ്യം നടത്തി വന്നു. 1965 തന്നെ മൂവാറ്റടുത്ത തിരുമേനി കോട്ടയത്ത് കാതോലിക്കായി. അത് കാരണം നട്ടാശ്ശേരി പള്ളിയിൽ ഒരു ഒഴിവ് കൊണ്ടുവന്നു. ഞാൻ ഒരു തവണ അവർ എന്നെ വിളിച്ച് ഒരച്ഛൻ പറഞ്ഞയച്ച് അവിടെ ചെന്നു. പിറ്റേ ആഴ്ച അവിടെ പോയി അവർ തന്നെ ബാവായുടെ കൽപ്പന മേടിച്ച് 1965 നട്ടാശ്ശേരിയായി. നട്ടാശ്ശേരി പള്ളി ചെറിയ ഒരു പള്ളിയായിരുന്നു. ഒരു നൂറ്റി ചില്ലാനും വീട്ടുകാരുള്ള ഒരു ചെറിയ പള്ളി റോഡ് സൈഡിൽ കണ്ട. ഏത് വർഷമായിരുന്നു അവിടെ ചെന്നത്? 1965 65 ചേർന്നു. ആദ്യമായിട്ട് തന്നെ അവിടെ ചെന്ന. അപ്പൊ ആ ആളുകളുമായിട്ടുള്ള ബന്ധം അവിടെ തുടർന്ന് നിൽക്കാനായിട്ട് അവരെ ആവശ്യപ്പെട്ടു. അങ്ങനെ കൽപ്പന വന്നു. അതങ്ങനെ 2 തുടർച്ചയായി അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. കാണാത ഉടനെ തന്നെ മറ്റേ അച്ഛൻ പോകേണ്ടി വന്നു. ഉടനെ വികാരിയായി വന്നു. അത് ഏത് കണ്ടാണ് ഞാൻ മറന്നുപോയി. അങ്ങനെ 40 നട്ടാശ്ശേരിയിൽ വികാരിയായി തുടർന്നു. ആ കാലഘട്ടത്തിൽ പള്ളി പൊണിച്ചു പോണതും ഓളം പൊണിച്ചു. 3 കുരിശൻ തൊട്ടി ഉണ്ടാക്കി, ശവക്കോട്ട ശരിയാക്കി, പുതുക്കല്ലറ ഉണ്ടാക്കി. അവരുടെ അടുപ്പം, അവരുമായിട്ടുള്ള അടുപ്പം ദൃഢമായിരുന്നെന്ന് പറയാം. സന്തോഷമുണ്ട്. കാരണം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് പെരുമാറിയത് ഞങ്ങൾ പരസ്പരം. വളരെ സന്തോഷമായിരുന്നു അവിടെ. എല്ലാവരും തന്നെയാണെങ്കിലും എന്നോടുള്ള പെരുമാറ്റവും എനിക്ക് അങ്ങോട്ടുള്ള താല്പര്യവും വർദ്ധിച്ചു വർദ്ധിച്ചല്ലാതെ കുറവ് വന്നില്ല. അങ്ങനെ 40 എന്ന് പറഞ്ഞാൽ വിരക്തി എന്ന് പറയണത് ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ, സഹോദരി സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ചിരിച്ചും കളിച്ചും അതുപോലെ തന്നെ പൊതുവെ താല്പര്യം സഹായിച്ചും ഒക്കെ ആയി അങ്ങനെ കഴിഞ്ഞു കൂടിയിരുന്നു. അതുകാരും മറക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ഓരോരുത്തരും, പ്രത്യേകിച്ച് എന്നെ പലപ്പോഴത്തെ സഹായിച്ചിട്ടുണ്ട്. കള്ളിക്കണ്ടത്തിൽ ഏബ്രഹാം എന്ന് പറയുന്ന ആള്, ചോറക്കാട്ട കുഞ്ഞുകുട്ടി, അതുപോലെ തന്നെയുള്ള ആളുകൾ അല്ലെങ്കിൽ അംഗങ്ങൾ, പള്ളി അംഗങ്ങൾ, എല്ലാ വിധത്തിലുള്ള സഹായം, സാമ്പത്തിക സഹായം പോലെ തന്നെ മറ്റു വിധത്തിലുമുള്ള സഹായം ചെയ്തു തന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു.